മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബി ജെ പി സംഘപരിവാർ സൃഷ്ടിച്ച തോക്കു ചൂണ്ടൽ നുണക്കഥ ഏറ്റുപിടിച്ച് നാണം കെട്ടിട്ടും പിന്മാറാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു കൊലക്കേസ് പ്രതിയെ രക്ഷിക്കാൻ സ്റ്റേഷനിലെത്തിയ പിണറായി വിജയന് നേരെ ഐ പി എസ് ഓഫീസർ തോക്കു ചൂണ്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ശിവജി ആര്യ എന്ന സംഘപരിവാർ സമൂഹ മാധ്യമ പ്രൊഫൈലിൽ സൃഷ്ടിച്ച നുണക്കഥയാണ് ഗവർണർ ഇപ്പോൾ ഏറ്റുപിടിച്ചതെന്ന് ദേശാപുമാനി വസ്തുതാപരമായി വ്യക്തമാക്കിയിരുന്നു ഇതിന് മറുപടിയായാണ് സ്റ്റേഷനിലെ ജനറൽ രജിസ്ട്രറിൽ ഇതെല്ലാം ഇതെല്ലാമുണ്ടെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടിയത് തോക്ക് ചൂണ്ടിയെന്നും പിണറായി വിജയൻ ഉടൻ പോയി മുണ്ട് മാറിയെന്നും സ്റ്റേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മറ്റുമുള്ള നുണക്കഥയാണ് ഗവർണർ വിളിച്ചു പറയുന്നത് തോക്ക് ചൂണ്ടിയപ്പോൾ വീട്ടിൽ പോയി മുണ്ട് മാറിയെന്ന് പറയുമ്പോൾ പിണറായി മുണ്ടിൽ മൂത്രമൊഴിച്ചെന്നല്ലേ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഗവർണർക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കാൻ വേറെ ആരെക്കുറിച്ച് പറഞ്ഞെങ്കിലും വിശ്വസിക്കാം പിണറായി വിജയനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തേഴ് വരെ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നു പിണറായി വിജയൻ ഈ കാലയളവിൽ ഒരിക്കലും ഗവർണർ പരാമർശിച്ച സംഭവം നടന്നതായി കേട്ട് കേൾവി പോലുമില്ല പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖ ഗവർണർ തന്നെ പുറത്തുവിടുന്നത് നന്നായിരിക്കും എങ്കിലേ ജനം വിശ്വസിക്കൂ പിണറായി വിജയൻ്റെ കോളേജ് കാലം മുതലുള്ള ചരിത്രം അറിയാവുന്ന അവകാശപ്പെടുന്ന കെ സുധാകരനോ ആർ എസ് എസ് ബി ജെ പി നേതാക്കളോ പോലും ഇത്തരമൊരു കഥ പറഞ്ഞിട്ടില്ല ആരും വിശ്വസിക്കാത്ത നുണയാണ് എക്സ്ക്ലൂസീവായി ഗവർണർ അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ജീവചരിത്രം പഠിച്ച് ഗവേഷണം നടത്താനാണോ ഗവർണർ ഈ പദവി ഉപയോഗിക്കുന്നതെന്ന ചോദ്യവും സമൂഹത്തിൽ ഉയരുകയാണ് അങ്ങനെ ഒരു പ്രബന്ധം തയ്യാറാക്കിയാൽ ഡോക്ടറേറ്റ് കിട്ടും ഗവർണർക്ക് അത് ഉറപ്പാണ് ഇതിലെല്ലാം രസം ഗവർണറുടെ ഈ ഉണ്ടയില്ലാ വെടിയുടെ വക്കാലത്തുമായി ഗവർണറെ ന്യായീകരിക്കാൻ ബി ജെ പി മുഖപത്രം ജന്മഭൂമിയും രംഗത്തെത്തിയതാണ് ഗവർണർ പറഞ്ഞ സംഭവം അജിത് ഡോവൽ തലശ്ശേരി എ എസ് പി ആയി ചുമതലയേൽക്കുന്നതിന് മുൻപ് എന്ന് ദേശാഭിമാനി എഴുതിയതെന്നാണ് ജന്മഭൂമി പറഞ്ഞത് അജിത് ഡോവലിനെ നായകനാക്കിയാണ് സംഘപരിവാർ കഥ സൃഷ്ടിച്ചതെങ്കിലും ആ സമയത്ത് അദ്ദേഹം ചുമതല ഇട്ടിട്ടില്ലെന്നും അതിനാൽ കഥ കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ദേശോമാനി വിശദീകരിച്ചത് ഗുണകഥ പൊളിഞ്ഞപ്പോഴാണ് സംഭവം അജിത് ഡോവൽ വരുന്നതിന് മുമ്പാണെന്ന് ജന്മഭൂമി പറയുന്നതും അന്ന് ആരാണ് എ എസ് പി എന്ന് ചോദിക്കുന്നത് അന്ന് ആര് എ എസ് പി എന്നതല്ല വിഷയം അങ്ങനൊരു സംഭവം നടന്നോ എന്നതാണ് സംഭവമേ നടക്കാത്ത സാഹചര്യത്തിൽ ഡോവലിന് മുമ്പ് ആര് എ എസ് പി ആയാലെന്താണ് ആ മറുചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഒരു ഗവർണറുടെ കസേരയിലിരുന്ന് മുഖ്യമന്ത്രിയുടെ നേരെ ഉണ്ടയില്ല വിടീ പൊട്ടിക്കുന്നത് ആദ്യമായി കേൾക്കുകയാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാധാരണക്കാർ ചോദിക്കുന്നത് വി ഡി സതീശന്മാറി ആരിഫ് മുഹമ്മദ് ഖാനാണോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണെന്നാണ് അതിന് ഉത്തരം നൽകേണ്ടത് സതീശനാണ്